കൊച്ചി ആകാശവാണി റേഡിയോ നിലയത്തിന്റെ ഭൂമി കൈവശപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി. സർക്കാരിന്റെ നടപടികൾ ഹൈക്കോടതി തടഞ്ഞു. ആകാശവാണി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, സംസ്ഥാന സർക്കാരിന്റെ വലിയ തിരിച്ചടിയാണുണ്ടായിരിക്കുന്നത്. ആകാശവാണി ബന്ധപ്പെട്ടവർ അധികൃതർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. കോടതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സുരേഷ്, ആകാശവാണി റേഡിയോ നിലയത്തിന്റെ മുട്ടത്തറയിലുള്ള 29 ഏക്കറോളം ഭൂമി കൈവശപ്പെടുത്താൻ ആദ്യം ഒരു ഉത്തരവിറക്കി. ഇത് പിന്നീട് ആകാശവാണി റേഡിയോ നിലയം അധികൃതർക്ക് ലഭ്യമാകുന്നത് 29 തീയതിയാണ്. ഈ സ്ഥലം ഒഴിയണമെന്നുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഈ സ്ഥലം കൈവശപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിനുമുള്ള തുടർ നടപടികളാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത്. 2 മാസത്തേക്കാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഭൂസംരക്ഷണ നിയമം ഒക്കെ തന്നെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഭൂമി തട്ടിയെടുക്കാനുള്ള ഒരു നീക്കം നടത്തിയെന്നുള്ള ഒരു ആക്ഷേപമാണ് റേഡിയോ നിലയം അധികൃതർ ഹൈക്കോടതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഹർജിയിൽ തുടർ വാദം ഹൈക്കോടതി പിന്നീട് 2 മാസത്തിന് ശേഷം നടത്തും. എന്തായാലും പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് ഈ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. 2 മാസത്തേക്ക് ഈ സ്ഥലം ഏറ്റെടുപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളൊക്കെ സർക്കാരിന് നീങ്ങാൻ സാധിക്കില്ല. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ വിശദമായിട്ടുള്ള ഒരു വിശദീകരണം കോടതി മുൻപാകെ മറുപടി എന്നുള്ള രീതിയിൽ നൽകേണ്ടി വരും. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുമുണ്ടായ സ്റ്റേ ഉത്തരവ്. ഹൈക്കോടതി സർക്കാരിന് വീണ്ടും തിരിച്ചടി. രേഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്.